കെ പൗലോസ് അദ്ദേഹം ഇടുക്കി ജില്ലയിലെ കോൺഗ്രസിന്റെ പ്രസിഡന്റാണ്. ഇടുക്കി ജില്ലയ്ക്ക് പുറത്തു വെച്ച് എറണാകുളം ജില്ലയിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇടുക്കി ജില്ലാ പ്രസിഡന്റ് എറണാകുളത്ത് എത്തിയത് പോലും ദുരൂഹമാണ് എന്ന മട്ടിൽ ചില വാർത്തകൾ വന്നു. അദ്ദേഹമാവട്ടെ താങ്കളെ കഴുത്തു പിടിച്ച് തള്ളി എന്ന് താങ്കൾ ആരോപിക്കുകയും ചെയ്യുന്നു. റോയ് കെ പൗലോസിന്റെ അവിടുത്തെ സാന്നിധ്യം ദുരൂഹമാണോ? റോയ് കെ പൗലോസിന്റെ മാത്രമല്ലോ, എനിക്കെതിരെ മത്സരിച്ച് പരാജയപ്പെട്ട ഡീൻ കുര്യാക്കോസ്, കോൺഗ്രസിന്റെ ആ മേഖലയുമായി ഒരു ബന്ധവുമില്ലാത്ത നേതാക്കന്മാർ മുഴുവൻ, ഒട്ടനവധി കോൺഗ്രസ്സുകാർ, ഇവരെല്ലാവരും കൂടി ഒരുമിച്ചാണ് വരുന്നത്. ഗൂഢാലോചന അവരുടെ തലയിൽ താങ്കൾ ആരോപിക്കുകയാണ്? ഇല്ല, ഗൂഢാലോചന ആണോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ സീക്വൻസിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾ തീരുമാനിക്കട്ടെ, പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. പക്ഷേ അവരെല്ലാവരും കൂടി ഒരുമിച്ച് വരുന്നു. എന്നെക്കുറിച്ച് അവർ പറഞ്ഞ ഏറ്റവും വലിയ ആരാണോ, ഞാൻ നാലാളുകളെയും കൂട്ടിക്കൊണ്ട് ചെന്നു എന്നാണ്. ഒരു മന്ത്രിയെ തടയാൻ നാലാളുകളെയും കൂട്ടിക്കൊണ്ട് ചെല്ലുവാൻ പറ്റുന്ന അത്രയും അല്ലല്ലോ എന്തായാലും എൻ്റെ പക്വത. താങ്കളടക്കം കണ്ടാലേ അറിയാവുന്ന 25 പേർക്കെതിരെ കേസ്. അതല്ല ഞാൻ പറഞ്ഞത്, ഇത് ആദ്യം മുതൽ കെട്ടി ഒരു ഒരു നുണ കഥ കെട്ടിപ്പടുത്തുകൊണ്ടുവരുന്നു, ഓരോന്നോരോന്നായി അഴിഞ്ഞു വീഴുന്നു. ഇവിടെ സംഭവിച്ചത് ഇതൊന്നുമല്ല. ഇടുക്കി പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ കോൺഗ്രസിൻ്റെ എതിരായി ഞാൻ മത്സരിക്കുകയും അത് നിരന്തരമായ ജനവിരുദ്ധ നിലപാടുകൾക്കെതിരായി ഞാനും എന്നോടൊപ്പം നിന്ന് ആളുകളും എടുത്ത നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് അവിടെ പരാജയപ്പെടുകയും ചെയ്യും. തെരഞ്ഞെടുപ്പിന് ശേഷവും ആളുകൾക്ക് കൊടുത്ത അവർ തെരഞ്ഞെടുപ്പിന് ശേഷം പറഞ്ഞ ഒരു MP ജയിച്ചാൽ ഇവിടെ എന്ത് ചെയ്യും, എവിടെ പോകും എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഞാൻ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അങ്ങ് പോകുമെന്നായിരുന്നു ധരിച്ചത്. തെരഞ്ഞെടുപ്പിന് ശേഷം ഇടുക്കിയിലെ ജനകീയ പ്രശ്നങ്ങൾ, അത് പട്ടയ പ്രശ്നമാണെങ്കിലും ഇടുക്കി പാക്കേജിൻ്റെ കാര്യമാണെങ്കിലും കസ്തൂരിരംഗൻ മാധവഗാഡ്കിൽ വിഷയവുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിലും പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ മറവിൽ ഹൈറേഞ്ച് മൗണ്ടൻ ലാൻഡ്സ്കേപ്പ് പ്രോജക്റ്റും അതുപോലെ തന്നെ പെരിയാർ ടൈഗർ പ്ലാനും, ഇത് രണ്ടുമായി ബന്ധപ്പെട്ട 1000 കോടി രൂപ വിദേശത്തുനിന്ന് പണം കൊണ്ടുവന്ന് വനംവകുപ്പ് അവിടെ ചെലവഴിക്കുന്ന നടപടികളിലുമൊക്കെ ഉള്ള ജനവിരുദ്ധ നിലപാടുകൾക്കെതിരെ വളരെ ശക്തമായ നിലപാടുമായി ഞാനവിടെ ജനങ്ങളോടൊപ്പം നിൽക്കുകയാണ്. അങ്ങനെയുള്ള ഒരു പാർലമെൻ്റ് അംഗത്തെ ഉന്മൂലനം ചെയ്യുക, അവർക്കത് സഹിക്കാൻ പറ്റുന്നില്ല, അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതിൻ്റെ ഭാഗമായി എന്നെ ഏതെങ്കിലും തരത്തിൽ, അത് സാമൂഹ്യമായി, രാഷ്ട്രീയമായി, ഇപ്പോൾ ഏറ്റവും അവസാനം ശാരീരികമായും ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ശാരീരികമായി ഉന്മൂലനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയ ഉറപ്പായിട്ടും കൽപ്പനയുള്ള ഒരു പ്രയോഗമാണ്. അല്ല, അഭിഭാഷകനായ താങ്കൾക്ക് അറിയാം ഉറപ്പായിട്ടും അതിൻ്റെ മുഴുവൻ സീരിയസ്നെസ്സോട് കൂടിയിട്ടാണ്. കാരണം ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുന്നതിൻ്റെ ഇടയിൽ യൂത്ത് കോൺഗ്രസ്സുകാരെ കയറൂരിവിട്ടിരിക്കുകയാണ്. 3, 4, 5 ആളുകളേ ഉള്ളൂ. പക്ഷേ അവർ വഴിയിൽ വെച്ച് എന്നെ കരിങ്കുടി കാണിക്കുന്നു, എൻ്റെ വാഹനം തല്ലിത്തറക്കുക, എൻ്റെ വണ്ടി ഇന്ന് അടിച്ച് ചളിക്കിയിട്ടുണ്ട്, എൻ്റെ വാഹനം തല്ലിത്തറക്കാൻ ശ്രമിക്കുന്നു, എന്നെ ഇടുക്കി ജില്ലയ്ക്കുള്ളിൽ സഞ്ചരിക്കാൻ അനുവദിക്കുന്നില്ല. അതിന് പ്രേരണ നൽകിക്കൊണ്ടൊരു മന്ത്രി പ്രസ്താവന കൊടുക്കുന്നു, കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. അങ്ങനെയൊക്കെ പ്രവർത്തിക്കുമ്പോൾ പിന്നെ ഞാൻ ആ പദപ്രയോഗം വളരെ ഏറ്റവും അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ തന്നെയാണ് വിനിയോഗം. താങ്കൾക്കെതിരെ പ്രഖ്യാപിക്കാത്ത വധഭീഷണി ഉണ്ട്? അല്ല, വധ ഭീഷണി എന്നാൽ അവർ ആ തലത്തിൽ എന്നെ ഏതെല്ലാം തലത്തിൽ ഉന്മൂലനം ചെയ്യാൻ പറ്റുമോ ആ തലത്തിലേക്ക്, അതിനകത്ത് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ എന്താ പറയുന്നത് ചില നേതാക്കന്മാരുടെ വളരെ വ്യക്തമായ അജണ്ടയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേസിൽ പ്രതിയായ ജനപ്രതിനിധിയാണ്, എന്തു പറയുന്നു? അല്ല, ഞാൻ ജനപ്രതിനിധി ആകുന്നതിന് മുമ്പ് അവിടെ ജില്ലാ കളക്ടറേറ്റ് ഉപരോധിച്ചപ്പോൾ വൈദികരോടൊപ്പം സന്യസ്തരായ കന്യാസ്ത്രീകളോടൊപ്പം ഉപരോധിച്ച കേസിൽ സ്ത്രീ പീഡന കേസിൽ പ്രതിയാണ്. അതിനകത്ത് ആ കേസിൽ ഒരു കന്യാസ്ത്രീയും പ്രതിയാണ്, അവിടെ ഒരു വനിതാ പോലീസുകാരി അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ തരത്തിൽ കേസുകൾ എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയ സംഭവമല്ല. പിന്നെ ഈ കേസ് ഞാൻ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ചോദിക്കട്ടെ, ഏത് നിയമം അനുസരിച്ച്, ഏത് സംവിധാനം അനുസരിച്ച് മന്ത്രിയെ കാണാൻ ചെന്ന ഒരു MPക്കെതിരെ ഇവർ കേസെടുക്കും? ആ കേസ് എങ്ങനെ നിലനിൽക്കുമെന്ന്, രണ്ട്, അങ്ങനെ ഒരു കേസ് ഉണ്ടാകേണ്ട സാഹചര്യം ഇവിടെ ഉണ്ടാകേണ്ട കാര്യമുണ്ടോ? ഒരു പാർലമെൻ്റ് അംഗം ഒരു മന്ത്രിയെ കാത്തു നിൽക്കുന്നു ഈ അദ്ദേഹം വരുമ്പോൾ, അദ്ദേഹം എന്നോട് സംസാരിക്കുകയും ഒരുമിച്ച് പോകാമെന്ന് പറയുകയും ഒരുമിച്ച് സംസാരിക്കുകയല്ലേ ചെയ്യണ്ടേ? അതല്ലേ ഒരു മന്ത്രി ചെയ്യേണ്ടത്? അദ്ദേഹം എൻ്റെ ഭരണഘടനാപരമായ ബാധ്യതയെക്കുറിച്ചാണ് പറയുന്നത്. ഞാൻ പറയുന്നു, എനിക്ക് ഭരണഘടനാപരമായ ഉത്തരവാദിത്തമുണ്ട്, എൻ്റെ പദവിയെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ മന്ത്രിക്കും ഉണ്ടാ ബാധ്യത. താങ്കൾ കൊടുത്ത പരാതിയിൽ റോയ് കെ പൗലോസ് താങ്കളെ ആക്രമിച്ചു എന്ന പരാതിയിൽ കേസ് എടുത്തുവെന്നും എടുത്തില്ല എന്നും ഒരേ സമയം വാർത്തകളുണ്ട്, ഏതാണ് ശരി? ഞാൻ അവിടെ വെച്ച് തന്നെ ഈ സംഭവം ഉണ്ടായ സ്ഥലത്ത് വെച്ച് തന്നെ കുട്ടമ്പുഴ പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തിയിലാണ് ഈ സംഭവം നടക്കുക. കുട്ടമ്പുഴ സബ് ഇൻസ്പെക്ടറുടെ കയ്യിൽ എൻ്റെ പരാതി എൻ്റെ ലെറ്റർ ഹെഡിൽ എഴുതി കൊടുത്തതാണ് അന്ന് തന്നെ. അപ്പോൾ തന്നെ ആളുകളുടെ മുമ്പിൽ വെച്ച്, പോലീസുകാരുടെ സാന്നിധ്യത്തിൽ വെച്ചാണ്, മാധ്യമപ്രവർത്തകരുടെയൊക്കെ സാന്നിധ്യത്തിലാണ് അത് കൊടുക്കുകയും പരാതി ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തു. അതിനുശേഷം ആ കേസിനെക്കുറിച്ച് ഞാൻ അന്വേഷിക്കുമ്പോൾ ഇന്ന് ആ എൻ്റെ പരാതി പോസ്റ്റിൽ അയച്ച് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് റിസിറ്റ് അയച്ചു തന്നിട്ടുണ്ട്. ഇന്നത്തെ തീയതി വെച്ച് അതൊരു അതിനുശേഷം കേസെടുക്കണ്ട എന്ന് ഞാനപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് അതുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ വിളിച്ച് എല്ലാവരും അതിനകത്ത് ആരും ഉത്തരം നൽകുന്നില്ല. അപ്പോൾ എന്നോട്
ഒരാൾ അനൗപചാരികമായി പറയുന്നു ഈ സംഭവത്തിൽ കേസ് എടുക്കണ്ട എന്ന് മുകളിൽ നിന്ന് പോലീസുകാർ പറഞ്ഞു, ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു. ആരാണെന്ന് വെളിപ്പെടുത്തി അദ്ദേഹത്തെ കുഞ്ഞി അപകടത്തിലാക്കണ്ടല്ലോ, കേസ് എടുക്കണ്ട എന്ന് മുകളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. മുകളിൽ നിന്ന് പുറത്തുനിന്ന് എസ് പി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സാർ അവരുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞു. പോലീസ് സേനക്കെതിരെ ഒരു വളരെ ഗുരുതരമായ ആരോപണമാണ് താങ്കൾ. ഉറപ്പായിട്ടും ഞാനൊരു പാർലമെന്റ് അംഗം എന്ന നിലയിൽ എന്നെ അപമാനിച്ചു എന്ന് പറഞ്ഞൊരു പരാതി കൊടുത്താൽ ആ പരാതിയിന്മേൽ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും അതിനകത്ത് ഒരു അന്വേഷണം നടത്തുകയും ചെയ്യണം. ശരിയുണ്ടെങ്കിൽ പോലീസ് നടപടി സ്വീകരിക്കണം, തെറ്റുണ്ടെങ്കിലും പോലീസിന് നടപടി സ്വീകരിക്കാം. കേസ് ഇപ്പോഴും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് സ്ഥിതി. ഇന്ന് 3 മണി വരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. ചെയ്തിട്ടില്ല 3 മണി വരെ. ആദിവാസികൾക്ക് വേണ്ടി ഉള്ള റോഡിൽ കെട്ടിയ കലുങ്കുകൾ, PWD കെട്ടിയ കലുങ്കുകൾ വനം വകുപ്പുകാർ പൊളിച്ചു എന്ന ആ സംഭവത്തെ തുടർന്ന് 5 ദിവസം താങ്കൾ നിരാഹാരം പ്രഖ്യാപിക്കുന്നിടത്തു നിന്നാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങിയത്. എന്താണ് ആ സംഭവം? എന്താണ് ആ കലുങ്കുകൾ പൊളിച്ച ആ നടപടിയെ എതിർത്തുകൊണ്ട് താങ്കൾ രംഗത്ത് വന്നതിന്റെ അടിസ്ഥാനം? സി, ഈ റോഡ് ഈ പറയുന്ന ഇപ്പോൾ ഈ റോഡ് എംബ്ലാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ആവറുകുടി വഴി കുറത്തക്കുടിക്കിലേക്കുള്ള റോഡാണ്. അത് ഈ റോഡിൻ്റെ ഒരു ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്ന റോഡിൻ്റെ ഒരു പകുതി ഭാഗത്തോളം വനമല്ല, ജനവാസ മേഖലയിലൂടെ വന്നിട്ടാണ് പിന്നെ ഇവർ ഈ പറയുന്ന വനം എന്ന് പറയുന്ന വനമേഖലയുണ്ടെന്ന് പറയുന്ന പ്രദേശത്തേക്ക് കിടക്കുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ റോഡ് 1950 മുതൽ നിലവിലുള്ളതാണ്. ഈ റോഡ് പേപ്പർ മിൽ റോഡ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പേപ്പർ മിൽ റോഡ് എന്നാണ് അറിയപ്പെടുന്നത്. ആ ഈ റോഡ് 1969 സെപ്റ്റംബർ 20 കുട്ടമ്പുഴ പഞ്ചായത്ത് ഉണ്ടാകുന്നത്. കുട്ടമ്പുഴ പഞ്ചായത്ത് രൂപീകരിക്കുമ്പോൾ പഞ്ചായത്തിൻ്റെ അതിർത്തിയായി ഗവൺമെൻറ് വിജ്ഞാപനത്തിൽ പരാമർശിക്കുന്നത് ഈ റോഡാണ്. അതിൻ്റെ ഗവൺമെൻറ് വിജ്ഞാപനത്തിൻ്റെ പകർപ്പ് നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെ അന്നു മുതലേ നിലവിലുണ്ടായിരുന്ന ഈ റോഡ്, ആ റോഡ് അതിലെ പോയി പെരുമ്പൻകുത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് മാങ്കുളം വഴി, കല്ലാറ് വഴി, കുഞ്ചിത്തണ്ടി വഴി വന്ന് കട്ടപ്പന വഴി, മുണ്ടക്കയം വഴി പോകുന്ന സ്റ്റേറ്റ് ഹൈവേ. 2009 ഗവൺമെൻറ് നാറ്റ്പാക്കിനെ കൊണ്ട് മലയോര ഹൈവേയെ സംബന്ധിച്ച് പല പഠനങ്ങൾ നടത്തി. ആ പഠനങ്ങൾക്കൊടുവിൽ വനഭൂമിയിൽ ഇത് സെറ്റിൽമെൻറ്റുകളും വില്ലേജുകളും ഒക്കെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വനം വകുപ്പിന് നിയന്ത്രണമില്ലാത്ത റോഡുകളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നാറ്റ്പാക്ക് അവസാനം അത് ഫൈനലൈസ് ചെയ്യുന്നത്. അതിനുശേഷം ഇത് 2011 ബഡ്ജറ്റ് സ്പീച്ചിൽ അതിനകത്ത് വളരെ വ്യക്തമായി പറയുന്നു, ഈ റോഡ് ഹിൽ ഇംപ്രൂവ്മെൻറ്റ് ടു ഹിൽ ഹൈവേ, ആവറുകുട്ടി ടു എംബ്ലാശ്ശേരി ടു ആവറുകുട്ടി മാമംഗലം റീജ്യൻ എന്ന് പറഞ്ഞിട്ട് 4 കോടി രൂപ വൈഡനിങ് ഓഫ് ഹിൽ ഹൈവേ, ഇംപ്രൂവ്മെൻ്റ് ടു ഹിൽ ഹൈവേ വൈഡനിങ് എന്ന് പറഞ്ഞിട്ടാണ് ഫണ്ട് അലോട്ട് ചെയ്തിട്ടുള്ളത്. ലാൻഡ് അക്വിസിഷൻ വേണ്ട എന്നും വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ബജറ്റ് അലോക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ പൊതുമരാമത്ത് വകുപ്പ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നു. ആ എസ്റ്റിമേറ്റ് ഗവൺമെൻറ് സെക്രട്ടറി, ഇന്നലെ അങ്ങനെ റോഡില്ല എന്ന് പറയുന്ന TO സൂരജ് ഉൾപ്പെടെയുള്ള ഗവൺമെൻറ് സെക്രട്ടറിമാർ അത് അതിന് AS കൊടുക്കുന്നു, എസ്റ്റിമേറ്റ് അപ്രൂവ് ചെയ്തിട്ട്. ആ എസ്റ്റിമേറ്റ് അനുസരിച്ച് റോഡിൻ്റെ പാലത്തിൻ്റെ വീതി 8 മീറ്റർ തന്നെയാണ്. ആ എസ്റ്റിമേറ്റ് അനുസരിച്ച് ഇത് പണി നടക്കുന്നു. അതിനുശേഷം ടെൻഡർ വിളിക്കുന്നു, ടെൻഡർ അനുസരിച്ച് ഒരു കോൺട്രാക്ടർ വരുന്നു, അദ്ദേഹം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി എഗ്രിമെൻറ്റ് വെച്ച് പണി നടക്കുന്നു. ആ പണി പൂർത്തിയാകുന്ന ഒരു സ്റ്റേജിൽ വനം വകുപ്പുകാർ രാത്രി പോയി മാരകായുധങ്ങൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ വലിയ കട്ടിംഗ് മെഷീനുകളും മെഷീനറി ഉപയോഗിച്ചിട്ട് സ്ഫോടക വസ്തുക്കളും ഉപയോഗിച്ചുകൊണ്ട് ഈ റോഡ് തകർക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു വലിയ നീതി നിഷേധമുണ്ട്. നീതി നിഷേധം മാത്രമല്ല അതിനകത്തൊരു നിയമലംഘനമുണ്ട്. ഒറ്റ രാത്രി JCB ഉപയോഗിച്ച് ഇത് പൊളിക്കുകയും പടക്കം വെച്ച് തകർക്കുകയും ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് വനം വകുപ്പ് പോയത് അത് ഒരു ഗൂഢാലോചനയാണ്. അവിടെയാണ് വളരെ സ്പെസിഫിക്കായി ഞാൻ പറയുക, അവിടെയാണ് എൻ്റെ പ്രതിഷേധത്തിൻ്റെ കാതൽ. ഇവിടെ അപ്പോൾ ഗവൺമെൻറ് ഇത്രത്തോളം നടപടികൾ ചെയ്യുമ്പോൾ ഗവൺമെൻറ് ഒരു വകുപ്പ് മാത്രമായ വനം വകുപ്പ് ഇതിനൊന്നും വേണ്ട, ഞങ്ങൾ സ്വയം തീരുമാനിക്കുന്ന നിലപാടിലേക്ക് പോകുന്നു. വനം വകുപ്പ് ഒരു സമാന്തര സർക്കാരായി പ്രവർത്തിക്കുന്നു. അങ്ങനെ വനം വകുപ്പ് സമാന്തര സർക്കാരായി പ്രഖ്യാപിക്കുന്നതിൻ്റെ ദുരന്തം ഇടുക്കി ജില്ലയിലെ ഇടുക്കി പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിലെ മലയോര മേഖലയിലെ ജനങ്ങൾ മുഴുവൻ അനുഭവിക്കുകയാണ്. കുറേ കാലമായി ഒരു പാർലമെൻറ്റ് അംഗം എന്ന നിലയിൽ വളരെ ചുരുങ്ങിയ കാലത്തിൻ്റെ ഇടയിൽ ഞാൻ PMGSY സെൻട്രലി സ്പോൺസേഡ് സ്കീമാണ് പ്രധാനമന്ത്രിയുടെ റോഡ് പുനരുദ്ധാരണ പദ്ധതി, ആ പദ്ധതിയിൽപ്പെട്ട റോഡുകളെ സംബന്ധിച്ച് റിവ്യൂ ചെയ്യുമ്പോൾ ഏതാണ്ട് 7-8 റോഡുകൾ വനം വകുപ്പുകാർ ഇതുപോലെ പാതി വഴിയിൽ വെറുതെ സ്റ്റോപ്പ് കൊടുത്തിട്ടിരിക്കുന്നു. ഒരു കാരണമില്ല, വനമാണെന്ന് അറിയാം, അവിടെ ഒരു വനവുമില്ല, ആളുകൾ തിങ്ങിപ്പാർക്കുന്നു. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? എന്താണ് വനം വകുപ്പിനെ ഇവിടെ പ്രേരിപ്പിക്കുന്നത് താങ്കളുടെ? അല്ല, ഇവിടെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച മലയോര മേഖലയിൽ 2-3 പദ്ധതികൾ വനം വകുപ്പുകാർ നടപ്പിലാക്കുന്നുണ്ട്. ഇന്നലെ ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണ അതുമായി ബന്ധപ്പെട്ട് ഞാൻ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചു എന്ന് പറഞ്ഞു. ആരോപണമല്ല, രേഖകളുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ മീറ്റിംഗിൽ പറയുകയും മുഖ്യമന്ത്രി അംഗീകരിക്കുകയും ചെയ്തു. ഹൈ റേഞ്ച് മൗണ്ടൻ ലാൻഡ്സ്കേപ്പ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് UNDP ഗ്ലോബൽ എൻവയർമെൻറ്റ് ഫണ്ട് സെൻട്രൽ ഫോറസ്റ്റ് മിനിസ്ട്രി
നമ്മുടെ സംസ്ഥാന വനം വകുപ്പ് ഇവരെല്ലാവരും കൂടി കൂടി നടക്കുന്ന അതൊന്നൊരു പരിപാടി. 250+ കോടി രൂപയാണ് അതിൻ്റെ പ്രോജക്റ്റ്. ഈ ഫണ്ട് മുഴുവൻ വിദേശ ഫണ്ട് വരികയാണ്. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള ഓഡിറ്റിംഗ് സ്ട്രീമിൽ വരുന്ന ഫണ്ടല്ല ഇത്. ഇത് വനം വകുപ്പ് അവിടെ വിനിയോഗിക്കുകയാണ്. അതോടൊപ്പം തന്നെ പെരിയാർ ടൈഗർ പ്ലാനുമായി ബന്ധപ്പെട്ട് ഫണ്ടിന്റെ ഉപാധിയാണോ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ? ആ ഫണ്ട്, ആ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് 11,600 ഹെക്ടർ സ്ഥലം ഇടുക്കി ജില്ലയിൽ നിലവിലുള്ള പ്രൊട്ടക്റ്റഡ് ഏരിയയ്ക്ക് പുറത്തുള്ള ഭൂപ്രദേശത്തെ വനമാക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ജനം ആളുകൾ വസിക്കുന്ന ഭൂപ്രദേശങ്ങളെ, കാർഷിക മേഖലയെ വനമാക്കി മാറ്റുന്നതിന് വേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കി ആ പദ്ധതി ഗ്ലോബൽ എൻവയോൺമെൻറ്റ് ഫണ്ടിന് കൊടുത്ത് അവിടുന്ന് അനുവാദം ബാക്കി UNDPയുടെ കൂടി പങ്കാളിത്തത്തോടു കൂടി നടപ്പിലാക്കുകയാണ് വനം വകുപ്പ്. അപ്പോൾ അവർക്ക് അജണ്ടകളുണ്ട്, ഇവിടെ അജണ്ടകളുണ്ട്. ആ അജണ്ടകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി ഉള്ള ഗൂഢമായ ശ്രമമാണ്.